தமிழக எம்ஜிஆர் மக்கள் திலகமான தமிழக எம்ஜிஆர் ஏழை தோழனான தமிழக எம்ஜிஆர் கண் கண்ட தெய்வமான ஆதுனிக தமிழ்நாடின் ரூபம் நல்கியது எம்ஜிஆர் முக்கியமந்திரியாய காலத்தான വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ എം ജി ആർ തമിഴ് മക്കളുടെ ഹൃദയം കവർന്നു. ഇപ്പോൾ നിശ്ചലമായ തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ ഉയർത്താനും എം ജി ആർ വേണ്ടി വന്നു. കോവിഡിന് ശേഷം തമിഴ്നാട്ടിൽ തിയേറ്ററുകൾ തുറന്നപ്പോൾ ആൾക്കാർ കുറവാണ്, കാണികൾ കുറവാണ് സിനിമ കാണാൻ. ഈ സാഹചര്യത്തിൽ സിനിമാ ഇൻഡസ്ട്രി, തമിഴ് ഫിലിം ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതി വന്നു. ഈ ഘട്ടത്തിലാണ് അരനൂറ്റാണ്ട് മുമ്പിറങ്ങിയ എം ജി ആറിൻ്റെ അൻപേവ എന്ന ചിത്രം തമിഴ്നാട്ടിലെ വിവിധ തിയേറ്ററുകളിൽ എത്തിയത്. എം ജി ആറിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ അൻപേവ കാണാൻ യുവാക്കൾ, പുതിയ തലമുറയുടെ യുവാക്കൾ ഇടിച്ചു കയറുന്നു. ഇതാണ് എം ജി ആർ. അരനൂറ്റാണ്ട് മുമ്പിറങ്ങിയ ചിത്രം ഇപ്പോഴും പുതുതലമുറ ഹർഷാരവത്തോടെ കാണുന്നു. എം ജി ആറിൻ്റെ മാനറസങ്ങൾ, എം ജി ആറിൻ്റെ സ്റ്റൈലുകൾ ഒക്കെ പുതുതലമുറയെ ആകർഷിച്ചിരിക്കുന്നു. എന്തായാലും എത്ര കാലം കഴിഞ്ഞാലും എം ജി ആർ എം ജി ആർ തന്നെയെന്ന് തെളിയിച്ചിരിക്കുന്നു. തമിഴ് സിനിമാ ഇൻഡസ്ട്രിക്ക് എം ജി ആർ അവിഭാജ്യ ഘടകമായിരിക്കും. എം ജി ആറിൻ്റെ താരമൂല്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സംസാരമാണ്. അൻപേവ കാണാൻ യുവതീ യുവാക്കൾ ഇടിച്ചു കയറുമ്പോൾ പുതിയ തലമുറയിലെ നടന്മാർ പോലും അന്തം വിട്ടു പോകുന്നു. വിജയുടെയും അജിത്തിൻ്റെയും രജനീകാന്തിൻ്റെയും ഒക്കെ പഴയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു തിയേറ്റർ ഉടമകൾ ആളെക്കൂട്ടാൻ വേണ്ടി. പക്ഷേ ആരും കയറിയില്ല. എന്നാൽ അൻപേവ തിയേറ്ററിൽ എത്തിയപ്പോൾ ആൾക്കാർ ഇടിച്ചു കയറി. തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി. തമിഴ് സിനിമയ്ക്ക്, കോവിഡിന് ശേഷം നിർജീവമായ തമിഴ് സിനിമയ്ക്ക് പുതുജീവൻ നൽകാൻ അന്തരിച്ച മൺമറഞ്ഞ ഏഴൈ തോഴൻ തന്നെ വേണ്ടി വന്നു. മൺമറഞ്ഞ മക്കൾ തിലകം തന്നെ വേണ്ടി വന്നു. ഇതാണ് മക്കൾ തിലകത്തിൻ്റെ കാന്തശക്തിയെന്ന് സിനിമാ വ്യവസായം അടക്കം പറയുന്നു. തമിഴ് സിനിമാ വ്യവസായത്തിലുള്ളവർ അടക്കം പറയുന്നു. നിരവധി ചിത്രങ്ങൾ ഇനി റിലീസാവാനുണ്ട് തമിഴ്നാട്ടിൽ. വിജയുടെ മാസ്റ്റർ അടക്കമുള്ള ചിത്രങ്ങൾ, രജനീകാന്തിൻ്റെ അണ്ണാത്തെ അടക്കമുള്ള ചിത്രങ്ങൾ, പുതിയ ചിത്രങ്ങൾ വരുന്നതുവരെ എം ജി ആർ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയെ സംരക്ഷിക്കുന്നു. ഇത് എം ജി ആറിന് മാത്രം കഴിയുന്ന പ്രതിഭാസമാണ്. ഇന്ത്യയിലെ ഒരു നടനും ഒരു ചിത്രത്തിനും ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. എന്തായാലും അൻപേവ ഹർഷാരവത്തോടെ കാണികൾ സ്വീകരിച്ചപ്പോൾ പഴയ എം ജി ആർ ചിത്രങ്ങളായ റിക്ഷാക്കാരനും ഉലകം ചുറ്റും വാലിബനും ഒക്കെ വീണ്ടും പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയാണ് തിയേറ്റർ ഉടമകൾ. മാത്രമല്ല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എം ജി ആറിൻ്റെ ചിത്രങ്ങൾക്ക് ഒരേ സ്വീകരണം ലഭിച്ചിരിക്കുന്നു. ഒരു നടനും, ഇന്ത്യയിൽ ഒരു നടനും ഇങ്ങനെ ഒരു സ്വീകരണം ലഭിച്ചിട്ടില്ല. എത്രയോ നടന്മാർ, എത്രയോ അധികാരായ സൂപ്പർ താരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും അരനൂറ്റാണ്ടിന് ശേഷം പഴയ ചിത്രം, അവരുടെ പഴയ ചിത്രം ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പ്രകമ്പനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എം ജി ആറിന് അത് കഴിഞ്ഞിരിക്കുന്നു. അൻപേവ കാണികൾ ഹർഷാരവത്തോടെ സ്വീകരിക്കുമ്പോൾ എം ജി ആർ തരംഗം വീണ്ടും തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും, എം ജി ആർ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എം ജി ആർ ഇപ്പോഴും എം ജി ആർ തന്നെ. എം ജി ആർ ഇപ്പോഴും തമിഴരുടെ ഏഴൈ തോഴൻ തന്നെ.